ഹലോ ഡി പി ബി എ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലത്തെ നമ്മുടെ പ്രഭാതമാണ് കേട്ടോ പാടത്ത് നിന്നുള്ള വ്യൂ ആണ് നമ്മൾക്ക് ഇന്നലെ നമ്മൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അന്നേരം നേരത്തെ എണീറ്റപ്പോൾ കണ്ടതാണ് സൂര്യൻ സൂര്യനുദിച്ച് വരുന്നത് ഇത് നമ്മൾ വീട്ടിലിരുന്ന് ഷൂട്ട് ചെയ്യുന്നതാണേ നേരത്തെ എണീറ്റപ്പോൾ നല്ലൊരു സൂര്യോദയം കണ്ടപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നോക്കാം നമ്മൾക്ക് എവിടെയാണ് ഇന്നലെ പോയതെന്ന് അങ്ങനെ നമ്മൾ പോവുകയാണ് ഞാനും മോളും ഉണ്ട് ചെറിയ മോളും കൂടെ പോവുകയാണെ കുറച്ചൊന്ന് നടക്കണം നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിൽ നിന്നിറങ്ങുക റോണ നല്ലോണം കുരയ്ക്കുന്നുണ്ട് കൂടെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പഞ്ചായത്തിലാണ് പോയത് പിന്നിയാർക്കുളം പഞ്ചായത്താണ് അപ്പോൾ കൃഷിഭവൻ്റെ പടിയൊക്കെ കയറി മേലെ പോവുകയാണേ ഇന്നലെ കൃഷിഭവനിന്ന് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു നല്ല ഇനം മാവുൻ തൈകളും പിന്നെ നമ്മുടെ സപ്പോട്ട തൈയും പിന്നെ നാരങ്ങ നാരങ്ങ തൈയും പ്ലാവും ഡ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ വന്നിട്ടുണ്ടെന്ന് അപ്പം ഞാനത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഞാനും കൂടെ നേരത്തെ പോയി നല്ല ഡ്രാഫ്റ്റ് ചെയ്ത നല്ല തൈകളാണ് കേട്ടോ നല്ല മുന്തി ഇനം തൈകളാണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ എന്നെ ഷൂട്ട് ചെയ്യാനൊക്കെ അവർ സമ്മതിച്ചു ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ ഇനി നമ്മളിത് ഇതിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വേണം നമ്മളെ നാളെ എന്താണെന്നറിയാമോ ലോക പരിസ്ഥിതി ദിനമാണ് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയൊരു ഉദ്ഘാടനം മറ്റു കാര്യങ്ങളൊക്കെ കൃഷി ഓഫീസറും അങ്ങനെയുള്ളവരെല്ലാവരും നല്ല സഹകരണത്തോടു കൂടി ചെയ്യുന്നുണ്ട് മാത്രമല്ല യുവ കർഷകരൊക്കെ ഒരുപാട് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടു അപ്പം ഒരുപാട് സന്തോഷം തോന്നി അത് ഇന്നലെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ തോന്നിയത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഒത്തിരി പ്രായം കുറഞ്ഞിട്ടുള്ള യു യുവത്വം അവിടെയുണ്ട് കൃഷി ചെയ്യാനും കൃഷിയിലേക്ക് വന്നിട്ടുമൊക്കെ ഉള്ളവർ അപ്പം അങ്ങനെ നമ്മളവരുമായിട്ടൊക്കെ സം കുറച്ച് നേരമൊക്കെ സംസാരിച്ച് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ അത് നടേണ്ട രീതിയെക്കുറിച്ചൊക്കെ എല്ലാവരോടും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് നമ്മൾ ആ തൈകളൊക്കെ വിതരണം ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഫസ്റ്റ് വിതരണക്കാരൻ ആരാണോ അവരുമായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളെ കൃഷി ഓഫീസറ് അപ്പോൾ അങ്ങനെ രണ്ടാമത് ഉണ്ടായിരുന്നത് നേരത്തെ പോയില്ലേ അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിച്ച് നമ്മളൊരു ഭാഗത്ത് വെക്കുവാണ് അപ്പൊ എല്ലാത്തിൽ നിന്നും ഓരോരോ തൈകളും ഞാനും വാങ്ങിച്ച് അങ്ങനെ തൈകളൊക്കെ വാങ്ങിച്ച് നമ്മളെല്ലാം കൂടെ ഒരു കവറിലിടണം ഇനി നമ്മളിത് വീട്ടിലെത്തിക്കണ്ടേ അപ്പോൾ നമ്മളിതിപ്പോ ഇഞ്ചിയും മഞ്ഞളൊക്കെ നടാനുള്ളത് വിത്തുകൾ വന്നിട്ടുണ്ടായിരുന്നു അത് നേരത്തെ വിളിച്ചതാ പോകാൻ പറ്റിയില്ല ആ സമയത്ത് അപ്പൊ അതും അതിനോടൊപ്പം തന്നെ നമുക്ക് തന്ന് അപ്പൊ ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് നല്ല സൂക്ഷിച്ച് വേണം ഇത് കൊണ്ടുപോകാൻ ഞാൻ അതിനായിട്ട് തന്നെ വേറെ കവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോന്നോരോന്ന് അടുക്കി വെച്ച് നമ്മൾ കയ്യിലൊക്കെ തൂക്കി പിടിച്ച് നോക്കി നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾക്ക് അങ്ങനെ കൊണ്ടുവരുന്നതിനോടൊന്നും ബസ്സിൽ വരുന്നതിനോടൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ എപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലും കൃഷിഭവനിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പോയി വാങ്ങിക്കാറുണ്ട് അപ്പം ഞാനും മോളും കൂടെ നമ്മൾ ആൽത്തറ സെൻ്ററിൽ നിന്നാണ് നമ്മൾക്ക് ഇനി ബസ് കയറേണ്ടത് അപ്പോൾ അങ്ങോട്ട് നടന്നു പോവാം ഇതിപ്പം വീട്ടിലെത്തി അപ്പോൾ റൂണോയ്ക്ക് എന്തെങ്കിലും വാങ്ങിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഇന്നൊന്നും കിട്ടിയില്ല അപ്പോൾ ഒരു ചെറിയ ഐസ് ക്രീമൊക്കെ ഞാൻ വാങ്ങി വരുന്ന വഴിക്ക് ഒരു താത്തയുടെ വീട്ടിൽ കയറിയിട്ട് ആടലോടകം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അതും കയ്യിൽ പിടിച്ചിട്ടാണ് വരുന്നത് റൂണോ എങ്ങനെ പുറത്ത് പോയി വരുന്നത് കൊണ്ടാൽ ഭയങ്കര ബഹളം അവൻ എന്തെങ്കിലും കിട്ടണം അപ്പോൾ സാധനങ്ങളൊക്കെ കൊടുന്ന് നമ്മുടെ ചെടികളും ഫലവൃക്ഷ തൈകളൊക്കെ വെച്ചിട്ട് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഐസ്ക്രീം അതിൽ ഐസ്ക്രീമിൻ്റെ ഇങ്ങനെ അതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് കൊട്ടിയെടുത്തിട്ട് അതിൽ കുറച്ച് ഒരു രണ്ടോ മൂന്നോ സ്പൂണേ അവന് വേണ്ടുള്ളൂ പക്ഷേ കിട്ടണം അവന് എപ്പോഴെങ്കിലൊക്കെ നമ്മളിതുപോലെ മധുരം കൊടുക്കും ഇന്നാണ് നമ്മുടെ ലോക പരിസ്ഥിതി ദിനം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫലവൃക്ഷത്തൈകളൊക്കെ നമ്മൾക്ക് ഇന്ന് തന്നെ നമ്മൾക്ക് കുഴിച്ചു കിട്ടണമെന്ന് അപ്പം അമ്മയും കൂടി അമ്മയ്ക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല വീഡിയോ കാണുന്നത് അത് പതുക്കെ പതുക്കെ വന്നോളൂ അമ്മ അമ്മ അറിയാതെ ഷൂട്ട് ചെയ്തതാണ് അപ്പം ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ കവറൊക്കെ മാറ്റി നമ്മൾ കൈക്കോട്ടൊക്കെ എടുത്ത് കിളച്ച് ഞാനും അമ്മയും മക്കളും റൂണയും എല്ലാവരും കൂടെയാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഓരോ തൈകളും നട്ടു തുടങ്ങി അങ്ങനെ അമ്മ ആദ്യം നടാന്ന് പറഞ്ഞ് അത് പിന്നെ എൻ്റെ കൈ തന്ന് അമ്മയാണ് കേട്ടാ കുഴി കുഴിക്കുന്നതൊക്കെ നമ്മളൊന്ന് തുടങ്ങി വെച്ച് എല്ലാം അവിടെ നമ്മളൊന്ന് വാങ്ങി അവിടെ കൊണ്ടിട്ട് കൊടുത്താൽ മതി ബാക്കിയൊക്കെ അമ്മയാണ് ചെയ്യുന്നത് കുഴി ഒഴിക്കാനും അതിന് വളപ്രയോഗം നടത്തുന്നതും എല്ലാ കാര്യങ്ങളും അമ്മയാണ് എനിക്ക് ചെയ്തു തരാറ് ഞാനിത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിയിട്ട് അവിടെ കൊണ്ടിട്ടെടുക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം വലുതാക്കുന്നതും അതിനെ നല്ലോണം നിയന്ത്രിക്കുന്നതൊക്കെ അമ്മയാണ് വളം കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും അപ്പോൾ മക്കളും കൂടി മക്കൾക്ക് അറിയാമല്ലോ ഇന്നെല്ലാവർക്കും അറിയാമല്ലോ ലോക പരിസ്ഥിതി ഇതിനാണെന്നുള്ളത് അപ്പം എല്ലാവരുടെ പേരും പറഞ്ഞ് നമ്മളിന്ന് നല്ല ആഘോഷമായിട്ട് ഓരോരുത്തരുടെ പേരിലും ആ ഞാൻ ഇത് നട്ട് ഞാൻ ഞാനിത് നട്ട് ആ പേരും പറഞ്ഞിട്ട് എല്ലാവരും തൈ നട്ട് ലാസ്റ്റ് പിന്നെ അമ്മയും നട്ട് അമ്മ നട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം അമ്മ നടുന്നപ്പോൾ റൂണ അവിടെ കിടന്ന് കുറയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച് റൂണയുടെ പേരിലും ഒരു തൈ വെക്കണം റൂണ എന്തായാലും അത് കടിച്ചു പറിക്കുമെന്ന് നമ്മൾ വിചാരിച്ചത് അപ്പോൾ അവനെ ലീഷിട്ട് ഓടുന്നപ്പോൾ അവനങ്ങനെ കടിച്ചു പറിക്കുന്നൊന്നുമില്ല മണപ്പിച്ച് നോക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പം അവനും അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാന്തിയൊക്കെ നോക്കുന്നുണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമായി അവനിങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല അത് കൊടുന്ന് അന്നേ ഇവൻ വലിച്ചു കൊണ്ടുപോയാളാണ് അപ്പം ഇതുപോലെ ഷൂട്ട് ചെയ്യാനൊക്കെ വിചാരിക്കുമ്പോൾ അവനെല്ലാം സഹകരിച്ച് നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ റൂണോയ്ക്ക് വേണ്ടി റൂണോടെ പേരിലും നമ്മളൊരു മാവും തൈ നട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ തൈയൊക്കെ നട്ട് റൂണോയെ അവിടെ ലീഷിട്ട് അവിടെ കൊണ്ടുപോയി കെട്ടി അപ്പോഴാണ് വേറൊരാൾ നമ്മളെ ഇന്നത്തെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തത് റൂണനെ ഭയങ്കര ഇഷ്ടമാണ് അവനെട്ടോ അവൻ മാത്രമാണ് റൂണയെ തൊടുള്ളു ഭയങ്കര ഇഷ്ടമാണ് റൂണയ്ക്ക് ചന്ത എന്നാണ് പേര് അമ്മയുടെ ചേച്ചിയുടെ മകൻ്റെ മകനാണ് അപ്പോൾ അവൻ വന്നപ്പോൾ അവനെ അവനെക്കൊണ്ട് നമ്മളവിടെ നമ്മുടെ പറമ്പിൽ തന്നെ ഒരു തൈ വെപ്പിച്ച് അങ്ങനെ നമ്മൾ മൂത്തവൾ എല്ലാത്തിനും വെള്ളമൊഴിച്ചു കൊടുക്കുക അതൊക്കെ നമ്മുടെ പഞ്ചായത്തിലെ കൃഷി ഭവനെന്ന് തന്നിട്ടുള്ളതാണ് എത്ര മഴയാണെങ്കിലും നമ്മൾ തൈ കുഴിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നാണ് അമ്മ പറയാറ് അപ്പം ഇനിയൊരു പ്ലാവ് ബാക്കിയുണ്ട് അതും കുഴിച്ചിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് അപ്പം ഇന്ന് ഭയങ്കര ഒരു പ്രോഗ്രാമായി ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇതായി തെങ്ങുണ്ടല്ലോ ഇതും നമ്മളെ കൃഷിഭവനിൽ നിന്ന് കൊടുന്ന് വെച്ചതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ കൃഷിഭവൻ ഞങ്ങളുടെ കൃഷിഭവനിൽ നിന്നുള്ള സാധനങ്ങളാണ് ഞങ്ങളുടെ പറമ്പിൽ കൂടുതലുള്ളത് ഇതായിപ്പോൾ മോൾ ലേറ്റായിട്ടാണ് വന്നത് മൂത്തോള് അപ്പോൾ അവളൊരു നാരങ്ങയുടെ തൈ എടുത്തിട്ട് അവളും വെച്ച് ഒരു തൈ അപ്പോൾ അവർക്ക് ഇനി ഭയങ്കര സന്തോഷമാണ് ഞാൻ വെച്ച തൈ ഞാൻ വെച്ച തൈ അപ്പോൾ നമ്മൾ ഓരോരുത്തരും പിള്ളേരെ നമ്മുടെ മക്കളോടൊക്കെ ഇതുപോലെ പറഞ്ഞു കൊടുത്താൽ അടുത്ത വർഷം ഇതുപോലെ അവർ അത് ഓർക്കും അവർ നമുക്ക് തൈ വയ്ക്കാനൊന്നും പ്രത്യേകിച്ച് ഒരു ദിവസം വേണ്ട എന്നാലും എൻവോർമെൻറ്റ് ഡേ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ അല്ലേ അപ്പം അതുകൊണ്ട് മാത്രമാണ് ഒരു തൈ നട്ടത് ഇത് കണ്ടോ ഇത് നമ്മുടെ മുള്ളാത്തയാണ് ഈ മുള്ളാത്തയിൽ ഒത്തിരി കായ ഉണ്ടായി ഇത് വെച്ചിട്ട് ഞാനൊരു മുള്ളാത്ത മസാല ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഡ്രാഫ്റ്റ് ചെയ്ത ഒരു മാവാണ് ആ മാവ് മാവപ്പോൾ ഒരുപാട് പ പടർന്ന് വലിച്ചു കണ്ടോ ആയി ഇതായി ഇതിപ്പോൾ രണ്ട് മാസം മുന്നേ എനിക്കൊരു ഫ്രൂട്ട്സിൻ്റെ തയ്യാന്ന് പറഞ്ഞ് തന്നതാണ് ഭയങ്കര ചെറുതായിരുന്നു പക്ഷെ അവിടെ നിർത്തി അതിനെ അമ്മ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അതൊരിച്ചിരി വലുതായിട്ടുണ്ട് കണ്ടോ അങ്ങനെ നമ്മുടെ തയ്യൊക്കെ വെച്ച് നമ്മളെല്ലാം വൃത്തിയാക്കി മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ റുണനയും കൊണ്ട് വീട്ടിൽ കയറുക അപ്പോൾ ലോക പരിസ്ഥിതി ദിനം എല്ലാവർക്കും നല്ലൊരു മാതൃക ആവട്ടെ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക